അരിക്കൊമ്പൻ വിഷയവുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. നമ്മൾ അയച്ച വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്കുള്ള മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ മറുപടിയായി നമ്മൾ കാത്തിരിക്കുകയുമാണ്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് വീണ്ടും തമിഴ്നാട് തടഞ്ഞിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. 3 ആഴ്ച മുന്നേ വന്ന വീഡിയോയ്ക്ക് ശേഷം ഇതുവരെ ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തിനെ ഒരു വാർത്താക്കുറിപ്പ് പോലും തമിഴ്നാട് പുറത്തുവിട്ടിട്ടില്ല. അരിക്കൊമ്പൻ ആരോഗ്യവാനും കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴും യാതൊരു ഡീറ്റെയിൽസും പുറത്തുവിടാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തമിഴ്നാട് അരിക്കൊമ്പനെ കളക്കാട് മുണ്ടൻതുറൈ വനത്തിലേക്ക് മാറ്റിയ ശേഷമാണ് ഈ രീതിയിൽ രഹസ്യ സ്വഭാവം അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്തായാലും അരിക്കൊമ്പന് വേണ്ടി ഒരു ജനകീയ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വരുന്ന 15 ഓഗസ്റ്റ് രാവിലെ 11:30 തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അരിക്കൊമ്പന് വേണ്ടി പ്രതിഷേധം വീണ്ടും ഉയർന്നില്ലെങ്കിൽ എന്നേക്കുമായി അരിക്കൊമ്പനെ നമുക്ക് നഷ്ടപ്പെടും. ആരോഗ്യവാനായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആനയെ പലതവണ മയക്കുവെടി വെച്ച് ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിലേക്ക് എത്തിക്കുകയും തുടർന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും അനുവദിക്കാതെ തടഞ്ഞുവച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന നിലപാടിനോട് ഒരിക്കലും യോജിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വരുന്ന 15 തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കണമെന്നും മാർച്ച് വിജയിപ്പിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. നമ്മുടെ ശബ്ദം ഉയർന്നെങ്കിൽ മാത്രമേ അധികാരികൾ ഈ വിഷയത്തിൽ ഒരനുകൂല നിലപാട് എടുക്കുകയുള്ളൂ. അരിക്കൊമ്പൻ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.